നമ്മുടെ ലക്ഷ്യം മയിലാണ് അല്ലേ? മയിലിനെ നമുക്ക് കണ്ടുപിടിക്കണം, അടിപൊളി മയിലിനെ വാങ്ങിക്കണം. നല്ല ചന്തയുള്ള എല്ലാവർക്കും സ്വാഗതം. നവീൻ വറുത്തരച്ച് മയിലിനെ കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും കുഴപ്പമില്ല. ഫിറോസ് ചുട്ടിപ്പാറ മയിലിനെ പിടിക്കാൻ പോകുന്നു, കറി വയ്ക്കാൻ പോകുന്നു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആളിക്കത്തുകയാണ് പ്രശ്നങ്ങൾ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു, കമന്റിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ. അത്രയും ഭംഗിയുള്ള പക്ഷി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ല തന്നെ പറയേണ്ടി വരും. അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ്, അത്രക്ക് ഒരു ഒരു ഇമ്പം തോന്നാൻ ഒരു ഒരു സ്നേഹം തോന്നുന്ന ഒരു പക്ഷിയും കൂടിയാണ് നമ്മുടെ സ്വന്തം പീകോക്ക് അല്ലെങ്കിൽ മയിൽ. അപ്പോൾ ഈ ഒരു മയിലിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്തനായിട്ടുള്ള വില്ലേജ് ഫുഡ് ചാനലിലെ ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന യൂട്യൂബർ, അല്ലെങ്കിൽ ഫിറോസ് ചുട്ടിപ്പാറ എന്നായിരിക്കും കൂടുതൽ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ട്രാവൽ മാസ്റ്റർ എന്ന ചാനലും അതേപോലെ തന്നെ ഈ VFC കുക്കിംഗ് ചാനലും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാനലിൽ കൂടി അദ്ദേഹം അനൗൺസ് ചെയ്ത് പുള്ളി ദുബായ് ഷാർജക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് മയിലിനെ കറി വയ്ക്കാൻ പോവുകയാണ്, നമ്മൾ പൊളിക്കും എന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, ഇതിപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം, ഒരു ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ആൾക്കാർ പ്രതികരിച്ചെന്നുണ്ടെങ്കിൽ 99% ആൾക്കാർ ഇതിനെതിരെ പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു വിധമല്ല, 100% ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊരു ദേശീയ പതാക കൊണ്ടുപോയിട്ട് ദുബായിലോ അല്ലെങ്കിൽ ഷാർജയിലോ പോയിട്ട് ഒന്ന് കത്തിച്ചറിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോൾ കുറ്റം ഉണ്ടാവില്ലായിരിക്കാം, കാരണം വേറെ രാജ്യമാണ്, വേറെ നിയമങ്ങളാണ് ഇല്ല. പക്ഷേ അതേപോലെ തന്നെയല്ല ഈ ഒരു കേസും, നമ്മുടെ സ്വന്തം ദേശീയ പക്ഷി, അതും അത്രയും എന്താ പറയുക, അത്രയും കണം ഭംഗിയുള്ള പക്ഷിയെ മാത്രമല്ല, പ്രത്യേക ഒരു മതവിഭാഗം വളരെയധികം ആരാധിക്കുന്ന ഒരു പക്ഷി എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഹിന്ദു മതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുരുകൻ്റെ വാഹനമായിട്ട് നമ്മൾ അറിയപ്പെടുന്നതും മയിൽ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉള്ള ഒരു പക്ഷി, അതേപോലെ തന്നെ നാഷണൽ ബേർഡായിട്ടിരിക്കുന്ന ഒരു പക്ഷി, ആ പക്ഷീനെ വേറെ രാജ്യത്ത് പോയിട്ട് കറി വെച്ച് തിന്നുകയാണ് നമ്മുടെ അനൗൺസ്മെൻറ്റ് നടത്തിയാൽ കഴിയണം. സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലും ആ ഒരു നെറ്റി ചുളുകയും, അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികൾ ചിലപ്പോൾ ഇതിനെതിരെ ആഞ്ഞടിച്ചേക്കാം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റിൻ്റെ ആ ഒരു പോസ്റ്റ് ടെൻഡാൻ്റെ അടിയിൽ കമൻറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു ജനസമൂഹം മാത്രമല്ല, ക്രിസ്ത്യാനികളായാലും മുസ്ലിംസായാലും എല്ലാവരും ഒറ്റ ശബ്ദത്തിലാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി, നിങ്ങളെ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഭീഷണി വേറെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കാലുകുത്തില്ല, കാലുകുത്തിയ കാണിച്ചു തരാം, അതേപോലെ തന്നെ അകത്താക്കും എന്നുള്ള രീതിയിൽ കമൻറ്റ് വേറെ ഇങ്ങനെ നിരവധി കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇതിനകത്ത് വേറൊരു ഇരട്ടത്താപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ചാനൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല, ഒരു 8-9 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് നവീൻ എന്നാണ് തോന്നുന്നു, ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഈ ചാനലിനകത്ത് മയിലിനെ വറുത്തരച്ച് കറി വയ്ക്കാൻ പോകുന്നു, അതുപോലെ തന്നെ വീഡിയോ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറി വെച്ചത് കഴിക്കുന്നത്. അന്ന് ചെയ്തപ്പോൾ ആർക്കും ഈ ഒരു പ്രശ്നമില്ല, കാരണം അദ്ദേഹം ചിലപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്നാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ന്യൂസിലാൻഡിൽ തന്നെ സെറ്റിൽ, ന്യൂസിലാൻഡാണ് ചെയ്തേക്കണത്, നമ്മുടെ നാട്ടിലല്ല, അപ്പോൾ ന്യൂസിലാൻഡ് വെച്ച് ചെയ്തേക്കണം, അപ്പോൾ അവിടെ തന്നെ സെറ്റിലായേക്കണ മലയാളി ആയിരിക്കാം. പക്ഷേ അന്ന് ആർക്കും ആ ഒരു വീഡിയോൻ്റെ കണ്ടുള്ള പോലും സിംഗിൾ കമൻ്റ് പോലും ഇല്ല, ഈ നമ്മുടെ രാജ്യസ്നേഹം അതേപോലെ മതവികാരത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും കമൻറ്റിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഫിറോസ് അങ്ങോട്ട് പോയപ്പോൾ അതിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാക്കി. അത് പ്രത്യേക ഒരു മതവിഭാഗത്തിൽ പെടുന്നതുകൊണ്ടായിരിക്കുമോ അത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, FB പോസ്റ്റിൻ്റെ അണ്ടറിൽ വന്നേക്കണം കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചാൽ ഏകദേശം നമുക്കൊരു രൂപം കിട്ടും. ഒട്ടനവധി ആൾക്കാർ മതപരമായിട്ടും പന്നി കറി വെച്ച് കഴിക്കണം കാണിക്കാൻ പാടില്ല, അതേപോലെ ദുബായിലാണ് പോയിക്കണമെങ്കിൽ അവിടെ പോയിട്ട് ഒട്ടകത്തിനെ കറി വെച്ച് കാണിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന ഒരാൾ ഒരു പ്രത്യേക പക്ഷി, അതും നാഷണൽ ബേർഡിനെ ഉപദ്രവിക്കാനും അതേപോലെ കൊല്ലാനും കറി വയ്ക്കാനും വേണ്ടി വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാറുകയാണെന്നുണ്ടെങ്കിൽ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഒരു മര്യാദകേട് തന്നെയാണ് എന്നാണ് ഞാൻ പറയുള്ളൂ. ഇനി മതവികാരം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരെ കമൻ്റുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മതപരമായിട്ട് ആരാധിക്കുന്ന നാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ എലി, ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഹിന്ദു ധർമ്മം എടുക്കുകയാണെങ്കിൽ നമ്മളത് പ്രത്യേക വിഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളീ പറഞ്ഞ എലി ആയാലും പാമ്പ് അല്ലെങ്കിൽ സർപ്പമൊക്കെ ആയാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരികയാണ് നമ്മൾ എന്താ ചെയ്യാറ്? സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ അടിച്ച് കൊല്ലുണ്ടാവും, ചില ആൾക്കാർ എലീനെ കൊണ്ടുപോയി ഒന്നിനി വെള്ളത്തിലിട്ട് കൊല്ലുണ്ടാവും, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് കൊല്ലുണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയൊന്നും ആ പ്രശ്നങ്ങളില്ല.
ഇപ്പം നമ്മുടെ നാഷണൽ ബേർഡിലേക്ക് വരുമ്പോഴും ഇതേപോലെ മതവികാരം വന്നപ്പെടുത്തു എന്ന് പറഞ്ഞ ഒരു ഭാഗം ആൾക്കാർ ഇപ്പോൾ കൊപ്പിക്കൊണ്ട് വരുന്നുണ്ട്. ശരിക്കും ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് തോന്നണത്. നമ്മൾ കുറച്ചാൾ മുമ്പ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇതിന് മുമ്പ് ഒരു മാനിനെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് പോയിട്ടുണ്ടായി. അവിടെ പോയിട്ട് മാൻ കറി വയ്ക്കുന്നു. നമ്മൾ ആ ടൈമിൽ അദ്ദേഹം പരോക്ഷമായിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ അനുവദിക്കുന്നില്ല, അതിൻ്റെ പേരിലായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാരണം മാനിനെ കറി വെച്ചപ്പോൾ മാനിനെ കറി വെച്ചു മാനിനെ ആക്രമിച്ചിട്ട് നമ്മുടെ സ്വന്തം സൽമാൻ ഖാൻ വരെ ഇപ്പോഴും കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറിയിട്ടില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനകത്ത് പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ എൻ്റെ വീഡിയോയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈ മയിലിനെ ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം അത് കുറ്റകരമാണ്, നോക്കാൻ പോലും പാടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ അറിയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാഷണൽ ബേർഡും കൂടിയാണ്. അപ്പോൾ നാഷണൽ ബേർഡിനെ ഉപദ്രവിക്കുക, നാഷണൽ ബേർഡോ നാഷണൽ ആനിമലിനോ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ വേറെയാണ്. അത് ഏത് രാജ്യത്തായാലും അത് നിങ്ങൾ നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിയമത്തിൽ അത് പെടുത്തിയേക്കാം. എനിക്കതിനെക്കുറിച്ച് അറിവില്ല, അറിവുള്ളവർക്ക് കമൻ്റ് അടിക്കാം. അപ്പോൾ എന്തായാലും ഫിറോസ് ചെയ്ത് തെറ്റാണ്. പക്ഷേ നവീൻ ഫൈനലായിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇപ്പോൾ നവീൻ കറി വെച്ച് കഴിച്ച മയിലായാലും ഫിറോസിക്കാ പോയിട്ട് കറി കറി വയ്ക്കാൻ പോണ മയിലായാലും ഞാൻ കറി വയ്ക്കാൻ പോവുകയാണെങ്കിലും എല്ലാം നിയമം സെയിം ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു രീതിയിലും നിയമം ആർക്കും വേണ്ടിയിട്ട് വഴി മാറി കൊടുക്കാറില്ല. ഇപ്പോൾ കുറ്റകരമാണെന്നുണ്ടെങ്കിൽ കുറ്റകരമായിട്ട് തന്നെ ചിത്രീകരിക്കും, കുറ്റമായിട്ടുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു വിഷയത്തിൽ. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ഇട്ടേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.